അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ വിഷയം അഹ്ദ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാതൃകാ ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ വളരെ സാധ്യതയുള്ളത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് തുടങ്ങാം ബിസ്മി ലാഹിറമാൻ ഇറഹീം ഒന്നാമത്തെ വിഭാഗം ചോദ്യം പൂരിപ്പിക്കാനുള്ളതാണ് ഒന്ന് ആദം അലി ഹിസലാം മുതലുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന പ്രവിശാലമായ മൈതാനിയാണ് ഡേഷ് രണ്ട് മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ഡാഷ് മൂന്ന് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് ഡാഷ് ഇനി അവയുടെ ഉത്തരങ്ങൾ ആദം അലി ഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന പ്രവിശാലമായ മൈതാനിയാണ് മഹ്ഷർ മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത് അടുത്ത ചോദ്യങ്ങൾ നിഷേധികൾക്കെതിരെ സാക്ഷിയായിക്കൊണ്ട് അവരുടെ കൈകളും കാലുകളും തൊലികളുമെല്ലാം ഡാഷ് ോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് ഡാഷ് ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്തിൽ ഒരുക്കി വെച്ചതാണ് ഡാഷ് ഇനി അവയുടെ ഉത്തരങ്ങൾ നിഷേധികൾക്കെതിരെ സാക്ഷിയായിക്കൊണ്ട് അവരുടെ കൈകളും കാലുകളും തൊലികളുമെല്ലാം സംസാരിക്കും പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം ദുർജനങ്ങൾക്കായി അള്ളാഹു പരലോകത്തിൽ ഒരുക്കി വെച്ചതാണ് നരകം അടുത്ത ചോദ്യം അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ് ഡാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് അള്ളാഹു തൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും പുരുഷന്മാരായ ചിലരെ പ്രത്യേകം തെരഞ്ഞെടുത്തയച്ചു അവരാണ് ഡാഷ് ഇനി അവയുടെ ഉത്തരങ്ങൾ അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ് ദേവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും പുരുഷന്മാരായ ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്തയച്ചു അവരാണ് മുർസലുകൾ ഇത് ഇതുപോലെ കാണാതെ പഠിച്ചു വെക്കുക പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ രണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് അറിയിച്ചു തരാനായി മുർസലുകൾ മുഖേന അവൻ ഇറക്കിയ ഗ്രന്ഥങ്ങളാണ് കിതാബുകൾ ഇനി പൂരിപ്പിക്കാനുള്ളതാണ് ഹെമലത്ത് ഏർഷ് ഏർഷിനെ ഡാഷ് ഹാഫൂൻ ഡാഷ് ഡാഷ് സഫറ നിന്നും പകർത്തി എഴുതുന്നവർ ഡാഷ് നിന്നും മനുഷ്യരെ കാക്കുന്നവർ ഉത്തരങ്ങൾ ഹെമലത്തുൽ ചുമക്കുന്നവർ ഹാഫൂൻ ഹൂർഷിനെ ചുറ്റുന്നവർ സഫറ ലോഹൽ മഹഫോളിൽ നിന്നും പകർത്തി എഴുതുന്നവർ ഹഫല ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവർ ഇനി ചേറും പടി ചേർക്കുക സിദ്ഖ് അമാനത്ത് തെബിലേക്ക് ഫതാന കരിബ് ഖിയാന കിത്മാൻ ബലാദത്ത് മറച്ചുവെക്കൽ കളവ് പറയൽ ബുദ്ധിമാന്യം സത്യം പറയൽ വഞ്ചന ചെയ്യൽ വിശ്വസ്ഥത ബുദ്ധിക്കൂർമ്മത എത്തിച്ചുകൊടുക്കൽ ഇവ ഇനി ക്രമമാക്കി എഴുതണം സ്വന്തമായി അറിയുമോ എന്ന് പരിശ്രമിച്ചു നോക്കുക ഉത്തരങ്ങൾ ശ്രുതത്ത് സത്യം പറയൽ അമാനത്ത് വിശ്വസ്ഥത തെബിലേക്ക് എത്തിച്ചു കൊടുക്കൽ ഫഫാനത്ത് ബുദ്ധി കൂർമത ഈ നാലെണ്ണമാണ് അമ്പിയ മുറിസലുകൾക്ക് വാജിബായ സ്വൈഫത്തുകൾ ഇനി മുസ്തഹയില് അത് ഉണ്ടാവാൻ പാടില്ലാത്ത സ്വൈഫത്തുകൾ കെറി് കളവ് പറയൽ ഷിയാനത്ത് വഞ്ചന ചെയ്യൽ കിത്തുമാൻ മറച്ചുവെക്കൽ ബലാദത്ത് ബുദ്ധിമാന്തിയം അടുത്ത കാര്യം അശഫായത്തുൽഹ ഡാഷ് മാത്രമുള്ളതാണ് ഉത്തരം അശഫായത്തുൽഹ്മ നമ്മുടെ നിബിക്ക് മാത്രമുള്ളതാണ് ഇനി രണ്ട് വീതം എഴുതാം ഹൗലുൽ കോസർ ഹെളൽ കോസറിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ എഴുതുക ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം എഴുതുക ഒന്ന് അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ് രണ്ട് കസ്തൂരിയേക്കാൾ വാസനയുള്ളതുമാണ് അടുത്തത് തെയ്യാമത് നാളിൻ്റെ തൊട്ടടുത്തുണ്ടാകുന്ന അടയാളങ്ങൾ അവയിൽ നിന്നും രണ്ടെണ്ണം എഴുതുക ഒരു പാഠനമുണ്ട് രണ്ടെണ്ണം മാത്രം എഴുതുക ഉത്തരം ഒന്ന് ഇമാം അഹദി വരൽ രണ്ട് ദജ്ജാൽ പുറപ്പെടൽ ഇനി നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ ഉന്നതമായ വിജയം എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആമീൻമീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു